सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെ ഒക്കെ മക്കൾക്ക് നമ്മൾ പഠിച്ചിരുന്നപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളെ എല്ലാ കാലത്തും അലട്ടിയിരുന്ന ഒരു കാര്യമാണ് പഠിക്കാൻ താല്പര്യമില്ലായ്മ. പരീക്ഷാ കാലമൊക്കെ കൂടിയല്ലേ വരുന്നത്, പഠിക്കാൻ താല്പര്യമില്ലായ്മ, പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല, അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ഒരു ഇതായിരുന്നു അല്ലേ. അയ്യോ റിക്വസ്റ്റ് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. കാരണം നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു വല്ലാത്തൊരു അകലം ഫീൽ ചെയ്യും ഇല്ലേ. ചെയ്യുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ചെയ്യും ഇല്ലേ. നിങ്ങൾ പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞാലാണ് ചെയ്യുക. കാരണം സനാതനധർമ്മ സീരീസ് ഡിസ്കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാല് മാസം കൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൂന്ന് നേരങ്ങളിലായി നടക്കുന്ന ഈ സത്സംഗം എന്ന് പറയുന്നത് അതൊരു കംപ്ലീറ്റ് ഡിവൈനായിട്ടൊരു സത്സംഗമാണ് ഇല്ലേ. 100% ഈശ്വരനാമം അല്ലാതെ മറ്റൊന്നും ഇവിടെ പറയുന്നില്ല, സനാതനധർമ്മത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. വി ഹാവ് നോ കാസ്റ്റ്, നോ ക്രീഡ്, നോ പൊളിറ്റിക്സ്, നത്തിങ്. വി ഹാവ് വൺ ആൻഡ് ഓൺലി തിങ് ഇൻ കോമൺ ഈസ് ഈശ്വരകൃപ, ഭഗവത് നാമ ജപലഹരി ഇല്ലേ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി, വിദ്യ കൊണ്ട് ജീവിക്കുന്ന സർവർക്കും വേണ്ടി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, സർവ്വഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പറയുന്നത് സരസ്വതീ പ്രീതിക്കായിട്ടുള്ള സരസ്വതീ ധ്യാനം, സരസ്വതീ കവചം, അതിൻ്റെ ഫലശ്രുതി തുടങ്ങിയ ഭാഗമാണ് പറയുന്നത് ഇല്ലേ. അപ്പോൾ പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി അമ്മമാര് കുഞ്ഞുങ്ങളൊക്കെ മക്കളേടാ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ സരസ്വതീ കടാക്ഷം നോക്കണ്ടാവണം. സരസ്വതീ കടാക്ഷം ഉണ്ടായാലേ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടുള്ളൂ. ആ സരസ്വതീ കടാക്ഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച സരസ്വതീ ദേവി അറിയില്ലേ. ഈയോ വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി, കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, ഉള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ, ഉള്ളത്തിൽ വന്നു വിളയാടിയിടുക സർവകാലം എന്ന് നമ്മൾ ജപിക്കുന്ന സരസ്വതീ ദേവി ഇല്ലേ. എത്ര മനോഹരിയാണ് ദേവി എന്നറിയാമോ, എത്ര സുന്ദരിയാണ് ദേവി ഇല്ലേ. ആ ഭഗവതിയുടെ കൃപ, ആ ഒരു ഭഗവത് കൃപ നമ്മളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച അല്ലേ. മറ്റൊന്നുമല്ല, ഈ ജീവിതത്തിന് ഈച്ച് ആൻഡ് എവരി വൺ അവ എന്താ പറയുക കൊടുത്തരും. ദാറ്റ് വി ക്രേവ് ഫോർ സക്സസ് ഇൻ അവർ ലൈഫ്. ഇറ്റ്സ് നമ്മൾ ഓരോ ജീവിതത്തിലും നമ്മൾ ക്രേവ് ചെയ്യുന്നത് നമ്മൾ സക്സസ്സിന് വേണ്ടിയിട്ടാണ്, വിജയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിജയത്തിന് സഹായിക്കുന്ന, സരസ്വതി കൃപയ്ക്ക് സഹായിക്കുന്ന ഈ ഭാഗം കേട്ടുള്ളൂ. ഈ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം സാക്ഷാൽ ശ്രീമദ് ദേവി ഭാഗവതം ഇല്ലേ. നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയും, ഏതൊരു കാര്യം പറയുമ്പോഴും അതിനൊരു ആധികാരികമായ ഗ്രന്ഥം, ഗ്രന്ഥത്തിൽ ഇന്ന ശ്ലോകം പറയും, അതിൻ്റെ ഫലശ്രുതി പറയും ഇല്ലേ. ഇത് വേദവ്യാസ മഹർഷി 18,000 ശ്ലോകങ്ങളെ കൊണ്ട് എഴുതിയ ശ്രീമദ് ദേവി ഭാഗവതം എന്ന് പറയുന്ന പുരാണമാണ്. 18 പുരാണങ്ങളും എഴുതി കഴിഞ്ഞതിന് ശേഷം വേദവ്യാസ മഹർഷി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നാരദർ ചോദിക്കുന്നു, എന്താണ് വേദവ്യാസ മഹർഷി അങ്ങേക്ക് ഇത്ര സങ്കടം? അപ്പോൾ വേദവ്യാസ മഹർഷി പറയുന്നു, എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്കിനിയും പറഞ്ഞത് പോരാ, ഇനിയും പറഞ്ഞിട്ടില്ല, എൻ്റെ വിഷമം ഒഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നാരദർ പറയുകയാണ്, വേദവ്യാസ മഹർഷി അല്ല വേദവ്യാസ മഹർഷി അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് സാക്ഷാൽ ആദിപരാശക്തിയെക്കുറിച്ച്, സാക്ഷാൽ ലളിതാംബികയെക്കുറിച്ച് അങ്ങ് ഒരു പുരാണത്തെ രചിക്കൂ. അങ്ങനെ 18 പുരാണങ്ങളും എഴുതിയതിന് ശേഷം 19-ാമത് എഴുതിയ പുരാണമാണ് സാക്ഷാൽ ശ്രീമദ് ദേവി ഭാഗവതം. ഇതിന് മലയാളത്തിൽ പദാനുപദ വിവർത്തനം. 18,000 ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥം. 18,000 ശ്ലോകങ്ങളെ കൊണ്ടുള്ള ഗ്രന്ഥമാണ്. സാക്ഷാൽ പരാശക്തി സ്വരൂപം തന്നെയാണ്. 18,000 ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ. ആ ഗ്രന്ഥത്തിലെ 9-ാം സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 44-ാമത്തെ ശ്ലോകമാണ് ഇല്ലേ. അതിനൊരു ആക്യുറസി വേണം, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പോരല്ലേ അല്ലേ. എനിക്കറിയാം ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ടില്ല അല്ലേ. അതോ കിട്ടിയത് അവിടെ പൂജാമുറിയിൽ ഭദ്രമായിട്ട് വെച്ചേക്കാണ്, ചെന്ന് എടുത്തിട്ട് വരും ഇല്ലേ. ഞാൻ വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ടേ ഞാൻ പറയുന്നുള്ളൂ ഇല്ലേ. അപ്പോൾ 9-ാമ സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിൽ അതിൻ്റെ ദേവീ ധ്യാനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 45-ാം ദേവീ ധ്യാനം കേട്ടുവെന്നാൽ ഭ്രമമെല്ലാം അകന്നിടും. ഇതിനകത്ത് ദേവിയെ വർണ്ണിക്കുന്ന ഭാഗം പറയുമ്പോൾ മനസ്സിൽ ഹൃത്കമലത്തിൽ, ഹൃദയകമലത്തിൽ ദേവിയുടെ സ്വരൂപം വിളങ്ങട്ടെ ഇല്ലേ. അപ്പോൾ എന്താ വേണ്ടത്? സ്മിതഭൂഷേ ശുഭവർണേ, ദേവിയെ വർണ്ണിക്കുകയാണ്. ദേവിയെ ഹൃദയത്തിലിരിക്കുന്ന വെള്ളപ്പട്ട സാരി ഉടുത്ത സർവാലങ്കാര വിഭൂഷിതയായ പറയുന്നത് പാദങ്ങളിൽ പാദസരമണിഞ്ഞ ചെമ്പനീർച്ചാറ് പോ ചേർച്ച മൃദുവ തേച്ച
മൃദുവായ പദങ്ങളോടുകൂടിയ സരസ്വതി ദേവിയെ വിളിക്കുകയാണ്. സ്മിതഭൂഷേ ശുഭ്രവർണേ സരസ്വതി മനോഹരേ കോടി തിങ്കൾ കതിർ നിരതുകും കോമള വിഗ്രഹേ വഹ്നി ശുദ്ധാംശുകധരേ വീണാ പുസ്തകധാരിണി ശ്രേഷ്ഠ രക്നോജ്വല നവഭൂഷാജ്വാല പ്രശോഭിതേ വിധി വിഷ്ണുഹരൻ തൊട്ട സുരന്മാരും മുനീന്ദ്രരും പൂജിപ്പോളെ നമിക്കുന്നേ മനു മാനവ വന്ദിതേ. സരസ്വതി ദേവിയെ നമസ്കരിക്കുന്ന ആ ഭാഗമാണ് ഇല്ലേ? എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? സ്മിതഭൂഷേ ശുഭവർണേ സരസ്വതി മനോഹരി കോടി തിങ്കൾ കതിർനിര തൂക്കും കോമള വിഗ്രഹേ മനോഹര വിഗ്രഹ സ്വരൂപിണി സരസ്വതി ദേവി വഗ്നി ശുദ്ധാംശുകധരേ വീണാ പുസ്തകധാരിണി വീണയും പുസ്തകവും ധരിച്ച സരസ്വതി ദേവി നിന്നെ ഞാനിതാ നമിക്കുന്നേൻ എന്ന് പറഞ്ഞ് ധ്യാനിച്ചേവം മൂലമന്ത്രം കൊണ്ട് അർച്ചിച്ചു സമസ്തവും സ്തുതിച്ചു കവചവും ചൊല്ലി സാഷ്ടാംഗം പ്രണമിക്കണം നിത്യം പൂജിക്കണം വാണി ഇഷ്ടദൈവതമായവർ. സ്തുതി ദേവിയെ ഉപാസിക്കുന്നവർ വിദ്യാർത്ഥികൾ, നോ ഡൗട്ട് അറ്റ് ഓൾ, വിദ്യാർത്ഥികൾ എന്നും ദേവിയെ ഉപാസിക്കണം. എന്നിട്ട് ഇതിത്രയും ധ്യാനഭാവം ഇത്രയും പറഞ്ഞിട്ട് സ്മിതഭൂഷേ എന്ന് പറഞ്ഞ ധ്യാനഭാവം പറഞ്ഞിട്ട് മൂലമന്ത്രത്തെ കൊണ്ട് പറയുന്നു. ഓം ശ്രീം ഹ്രീം സരസ്വതി സ്വാഹം. ഓം ശ്രീം ഹ്രീം സരസ്വതി സ്വാഹ. ഓം ശ്രീം ഹ്രീം സരസ്വതി സ്വാഹ. ഓം ശ്രീം ഹ്രീം സരസ്വതി സ്വാഹ എന്ന് 100 തവണ ജപിക്കണം. ജപിച്ചിട്ടോ നിത്യം പൂജിക്കണം വാണിയെ ഇഷ്ടദൈവതമായവർ മാഘപഞ്ചമി ആദ്യാരംഭത്തിങ്കലുമേവരും ആർക്കും ചൊല്ലാം സർവമൂലം മന്ത്ര മന്ത്രമഷ്ടാക്ഷരം പരം. എന്ന് പറഞ്ഞ് ദേവിയുടെ കവചത്തെ പറയുകയാണ്. അപ്പോൾ ദേവിയുടെ ധ്യാനത്തെ പറഞ്ഞു, ദേവിയുടെ മൂലമന്ത്രത്തെ പറഞ്ഞു. ഓം ശ്രീം ഹ്രീം സരസ്വതി സ്വഹ, ഇല്ലെങ്കിൽ ഓം സം സരസ്വതി നമ, ഓം സം സരസ്വതി നമ എന്നുമാവാം ജപം അല്ലേ? ജപിച്ചു കഴിഞ്ഞ് കവചം പറയുന്നത് ഇങ്ങനെയാണ്. കവചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, സാക്ഷാൽ പരമേശ്വരിയോട് നമ്മളെ സർവാംഗം കാത്തുരക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് കവചം ഇല്ലേ? ദേ കവചത്തിൽ പറയുന്ന നോക്കൂ എന്താണ്. ശ്രീം ഹ്രീം, അതായത് ശ്ലോകം 9-ാം സ്കന്ധം 4-ാം അധ്യായത്തിലെ 73-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമ്മൾ കവചം പറയുക. ശ്രീം ഹ്രീം കാത്താലുമെൻ ശിരസാകേ നമിക്കുന്നേൻ സരസ്വതി, ശ്രീം കാത്താലുമെൻ ഭാലദേശം സദാ വാഗ്ദേവതെ തൊഴാം. ഓം ഹ്രീം ശ്രോതം രണ്ടും കാത്തുകൊള്ളുക, ചെവി രണ്ടും കാത്തുകൊള്ളുക സദാ സ്വഹി സരസ്വതി. ഓം ശ്രീം ഹ്രീം കാത്താലുമെൻ കണ്ണു രണ്ടും സ്വാഹേ ദേവി സരസ്വതി. ആയിം ഹ്രീം കാത്താലുമെൻ നാസികയെ വാഗ്വാദിനി നമോസ്തുതേ, ഹ്രീം കാത്താലുമെൻ നോഷ്ടപുടം വിദ്യാദൃഷ്ടാദൃദേവതേ. ഓം ശ്രീം ഹ്രീം കാത്താലുമെൻ ദന്തനിര നമസ്തേ ബ്രഹ്മദേവതേ. ആയിമന്നേകാക്ഷരമന്ത്രമെൻ കണ്ഠം കാക്കണം സദാ. ഓം ശ്രീം ഹ്രീം രക്ഷിക്കട്ടെ ലക്ഷ്മി എൻ്റെ കഴുത്തും ചുമലും സദാ. ഓം ഹ്രീം കാത്താലുമെൻ ഓരോദേശം വിദ്യാദൃഷ്ടാദുദേവതേ. ഓം കാക്കട്ടെ എൻ അഭീദേശം സ്വാഹേ വിദ്യാദിരൂപിണി. ഓം ഹ്രീം ക്ലീം കാത്താലുമെൻ കയ്യുരണ്ടും സദാ വാണി നമിച്ചിടാം. ഓം സർവവർണാത്മികേ സ്വാഹ കാത്താലും രണ്ടുകാലുമേ. ഓം ഒല്ല എല്ലാ ഇടവും കാത്തുകൊള്ളുക വാഗദൃഷ്ടാദൃദേവതേ. ഓം കാത്താലുമെൻ പ്രാചീഭാഗം സർവകണ്ഠ നിവാസിനി. കാത്താലുമെൻ അഗ്നികോണം സർവജിഹ്വാഗ്രവാസിനി. ഓം ആയിം ഹ്രീം ക്ലീം ബുധന്മാർദ്ദൻ നമ്മയാം ശ്രീ സരസ്വതി പണിഞ്ഞിടാം. ഈ മന്ത്ര രാജനൻ തെക്കേ വശം കാത്തിയിടണം. ആയിം ഹ്രീം ശ്രീം ത്രയക്ഷണം തെക്കു പടിഞ്ഞാറു വശത്തെയും പ്രതീജിയെ സർവജിഹ്വാവാസയും കാക്കണം. സർവാംബിക ദേവി വായവ്യത്തെ കാത്തു തുണയ്ക്കണം. ഗദ്യവാസിനിയാം ദേവി എൻ വടക്കു വശത്തെയും. ആയിം ഈശാനഭാഗമസർവശാസ്ത്രവാസിനി കൽക്കണ കാക്കണം. ഓം ഹ്രീം എൻ മേൽ വശം കാത്തിയിടണം. സർവപൂജിത സർവത ഹ്രീം കാത്താലുമെൻ കീഴ്ഭാഗം ഗ്രന്ഥവാസിനി കൈതൊഴാം. ഓം കാത്താലുമെന്നെല്ലാ വശവും ഗ്രന്ഥജീവസ്വരൂപിണി. ഇതിനെയാണ് സരസ്വതി കവചമെന്ന് ശ്രീമദ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ സരസ്വതി ധ്യാനം,
സരസ്വതി മൂലമന്ത്രം, സരസ്വതി കവചം, ഇതൊക്കെ എല്ലാ ദിവസവും സരസ്വതി കവചവും സരസ്വതി മൂലമന്ത്രം മൂലമന്ത്രം ഓം സം സരസ്വതി നമ എന്നോ നമ്മൾ നേരത്തെ പ്രതിപാദിച്ച ദേവ്യതാ മന്ത്രമോ ഇഷ്ടവേദാവാം ഇല്ലേ, മന്ത്രത്തെ ഉപാസിക്കണം. സരസ്വതി ദേവിയാണ് ജീവിതത്തെ തരുന്നത്, സരസ്വതി ദേവിയാണ് വിദ്യയെ വിദ്യ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഇല്ലേ, സർവഭാഗ്യവും സരസ്വതി ദേവി തരട്ടെ. വെള്ളപ്പെട്ട് സരസ്വതി ദേവിയുടെ പൂജയ്ക്ക് നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നിവേദ്യമായിട്ട് വെക്കിയ വെള്ള എള്ളാണ്, വെളുത്ത നിറത്തിലുള്ള എള്ളാണ്. അതായത് മേധായുടെ മേധാസ്വരൂപിണിയാണ് സരസ്വതി. അപ്പോൾ വിദ്യാർത്ഥികൾ എള്ളുണ്ട അല്ലെങ്കിൽ എള്ള് ചേർന്ന ആഹാരങ്ങൾ, എള്ളു പായസം ഇതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ദേവിക്ക് പ്രസാദമായി ഒരു സരസ്വതി ക്ഷേത്രത്തിൽ പോയാൽ എന്ത് പ്രസാദം ചോദിക്കണം, എന്ത് വഴിപാട് നടത്തണം എന്നുള്ള കൺഫ്യൂഷൻ മാറിക്കിട്ടിയെന്നാണ് വിശ്വാസം ഇല്ലേ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, കമൻ്റ് ബോക്സിൽ ചോദിക്കാം, കൃത്യമായിട്ട് മറുപടി പറയാം ഇല്ലേ കഴിയുന്നിടത്തോളം. കാരണം മക്കളേടാ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ബാലഭാഗവതം എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് നമ്മൾ എത്രയോ എപ്പിസോഡ്സ് ആയിട്ട്, എനിക്ക് തോന്നുന്നു അത് മോർ ദാൻ ഒരു 500 എപ്പിസോഡ്സ് എങ്കിലും ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ട്. ആ കാണുന്നതാണ് ഇന്ന് ഈ കാണുന്ന ദേവീഭാഗവത നവാഹ യജ്ഞ രൂപത്തിലും ദേവീഭാഗവതമായിട്ടും സനാതനധർമ്മ ഡിസ്കോഴ്സ് ആയിട്ടും ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും സർവ്വഭാഗ്യങ്ങളും സരസ്വതി ദേവി തരട്ടെ, വിദ്യാകാരിണിയായ സരസ്വതി അനുഗ്രഹിക്കട്ടെ. ഹരി ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം.